എല്ലാവർക്കും നമസ്കാരം. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ് ഭക്തന്മാർ. പൈശാചിക നുഖംപേറി അടിമത്തത്തിൻ്റെ അനുഭവത്തിലല്ല നമ്മുടെ ജീവിതം പൂരിപ്പിക്കേണ്ടത്. നുഖം എന്ന വാക്ക് നമുക്കൊക്കെ സുപരിചിതമാണ്. കാളവണ്ടികളിൽ കാളകളുടെ കഴുത്തിൽ മരം കൊണ്ടുള്ള ഭാരമേറിയ നുഖം വെക്കും. അതോടുകൂടി ആ കന്നുകാലികൾക്ക് മറ്റെങ്ങോട്ടും സ്വയമായി പോകാൻ കഴിയുകയില്ല. ഈ നുഖം വച്ചു കഴിഞ്ഞാൽ അത് അടിമയാക്കപ്പെട്ടു എന്നാണ് അർത്ഥം. ആ കാളകളെ ഓടിക്കുന്ന മനുഷ്യൻ ഏതിലേക്ക് അവയെ നടത്തുന്നു അതിലേക്ക് മാത്രമേ അവയ്ക്ക് പോകാൻ കഴിയുകയുള്ളൂ. അനേകർ അവർ പോലും അറിയാതെ സാത്താൻ വെക്കുന്ന നുഖത്തിൻ്റെ കീഴിൽ അകപ്പെട്ടു പോകുന്നു. ഒരു ചിന്തകൻ കുറിക്കുന്നു, ദ ഡെവിൾ ഹാസ് ബീൻ എ യോക്ക് ഓൺ ദ നെക്ക് ഓഫ് ഹ്യൂമാനിറ്റി സിൻസ് വി ഫസ്റ്റ് ബിഗാൻ ടു തിങ്ക് ആൻഡ് ഡ്രീം. ഓരോ മനുഷ്യനും ചിന്തിക്കാനും സ്വപ്നം കാണാനും ഒക്കെ തുടങ്ങുമ്പോൾ അവനിൽ പിശാച് ഒരു നുഖം വെക്കുന്നു. തൻ്റെ ഇംഗിതത്തിനനുസരിച്ച് മനുഷ്യനെ ചലിപ്പിക്കുക എന്നുള്ളത് പിശാചിൻ്റെ വലിയ തന്ത്രമാകുന്നു. പിശാചിൻ്റെ അടിമ നുഖത്തെ തകർത്തെറിയുവാനുള്ള ആയുധമാണ് വിശുദ്ധമായ നോമ്പ്. ക്രിസ്തുവിൻ്റെ പിറവിക്കായി നമ്മൾ നോമ്പിലൂടെ ഒരുങ്ങുകയാണ്. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള വാതായനമാണ് ഓരോ നോമ്പും ഓരോ പെരുന്നാളും നമുക്ക് മുമ്പിൽ ഒരുക്കുന്നത്. നന്മ ചെയ്യുവാൻ നമുക്കിന്ന് നേരമില്ല. ദൈവസന്നിധിയിൽ ചിലവഴിക്കുവാൻ നേരമില്ല. പ്രാർത്ഥിക്കുവാനും കുടുംബമൊത്ത് ചിലവഴിക്കാനും നമുക്കിന്ന് നേരമില്ല. അതൊരു തരം അടിമ നുഖമാണ്. ആ നുഖത്തിന് നാം കൊടുക്കുന്ന പേരാണ് ബ്യുസി എന്ന്. ബ്യുസി എന്ന വാക്കിനെ ഒരു ചിന്തകൻ വ്യാഖ്യാനിക്കുന്നത് ബൗണ്ട് അണ്ടർ സൈറ്റൻസ് യോക്ക് എന്നാണ്. അനാവശ്യ കാര്യങ്ങളിൽ നമ്മളെ ഏർപ്പെടുത്തി നമ്മുടെ സമയം അപഹരിച്ച് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുവാൻ പിശാച് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ജീവിതത്തിന് എത്ര തിരക്കുണ്ടായിക്കൊള്ളട്ടെ, ഒരു കല്ലേറു ദൂരം മാറിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ, ദൈവ മുമ്പാകെ സമർപ്പിക്കുവാൻ ഈ നോമ്പുകാലം നമുക്ക് കഴിയണം. പിശാച് നമ്മളിൽ വച്ചിട്ടുള്ള അടിമനുഖത്തെ തകർത്തെറിയുവാൻ ഈ നോമ്പുകാലം നമുക്ക് കഴിയട്ടെ. യെശയ്യ പ്രവചനം 10:27. അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമുക്ക് നമ്മുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് ഉയർത്താം. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് തന്ന മഹാദാനമായ ഈ ജീവിതത്തിനായിട്ടുള്ള സ്തോത്രം. അങ്ങയുടെ സന്നിധിയിൽ പരിപൂർണമായി സമർപ്പിക്കുവാൻ ദൈവകൃപയാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പിശാച് പ്രലോഭനങ്ങളിലൂടെ ഞങ്ങളെ അടിമയാക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ജീവിപ്പാനായിട്ടാണ്. ആ സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ, ദൈവബന്ധം നിരന്തരം നിലനിർത്തുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ. പൈശാചിക നുഖത്തിലകപ്പെട്ട് ജീവിതം സങ്കടപ്പെട്ട് കഴിയുന്ന അനേകരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളിൽ തന്നെയുള്ള പൈശാചിക നുഖങ്ങളെ തകർത്തെറിയുവാൻ ദൈവകൃപയാൽ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പുകാലം പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. കർത്താവേ, ഞങ്ങളെ തന്നെ അങ്ങയ്ക്ക് സമർപ്പിക്കുവാൻ ഈ ദിവസങ്ങൾ മുഖാന്തരമാകണമേ. അങ്ങയുടെ പെരുന്നാൾ നൽകുന്ന വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് സഞ്ചരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ. അങ്ങയുടെ തിരുപ്പിറവി ഉചിതമാം വണ്ണം കൊണ്ടാടുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.